ഹലോ, അസ്സലാമലൈക്കും. സൈദ അബ്ദുൽ സലാമാണേ. എനിക്കിവിടെ അബുദാബിയിൽ നിന്ന് ഒരു മത്സരത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമ്മാനം കിട്ടിയ വീഡിയോ ഞാൻ ഇതിനോട് കൂടെ ചേർക്കാവേ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ സമ്മാനം കിട്ടിയതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണണം കേട്ടോ. എൻ്റെ ഉമ്മാനെ പറ്റിയിട്ടാണ് വീഡിയോ ഉള്ളത്. മാർച്ച് 8 വനിതാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു പരിപാടിയായിരുന്നു, ഒരു വീഡിയോ മത്സരമാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം. ഹലോ, അസ്സലാമു അലൈക്കും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഞാൻ സൈദ അബ്ദുൾ സലാം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രവാസി ശ്രീ മുസഫ അബുദാബി സംഘടിപ്പിക്കുന്ന പരിപാടിയോടനുബന്ധിച്ച് എനിക്കിവിടെ സംസാരിക്കാൻ കിട്ടിയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്നെ ഏറെ സ്വാധീനിച്ച ഒരു വനിതാ രത്നം അതെക്കുറിച്ചാണ് പറയാനുള്ളത്. ഞാനിവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്റെ ഉമ്മയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ പേര് നമ്മുടെ മുത്തു നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവിയുടെ പേരാണ്. ഉമ്മയുടെ പേര് ഖദീജ ബീവി എന്നാണ്. എന്റെ ഉമ്മാനെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ 4 പെൺകുട്ടികളും ഒരു മോനുമാണ് ഉമ്മക്കള്. ഞങ്ങൾക്ക് മക്കൾക്ക് ഇപ്പോഴും ഒരു അത്ഭുത പ്രതിഭാസമാണ് ഉമ്മ. അത്രയും ഉമ്മ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആണ് ഇപ്പോഴും. ഇപ്പൊ ഉമ്മക്ക് 65 വയസ്സായി. ഉമ്മാന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ഒറ്റ ക്ലാസ്സിലും സ്കൂളിൽ പഠിച്ചിട്ടില്ല. അതിനൊരു കാരണം ഉമ്മാന്റെ ഉപ്പ നാട്ടിലെ വലിയൊരു പൗരപ്രമുഖനായിട്ടുള്ള ഒരു വലിയ ആചാര്യായിരുന്നു. അപ്പൊ ആ പഴയ കാലത്ത് സ്കൂളിലൊന്നും മക്കളെ പറഞ്ഞു വിടാറുണ്ടായിരുന്നില്ല. പക്ഷെ ഉമ്മ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 7-ാം തരം വരെ ഒരു ഒരു സ്ത്രീ നടത്തിയ ഓത്തുപള്ളിയിലാണ് ഉമ്മ മദ്രസയിൽ പഠിച്ചിട്ടുള്ളത്. അതുപോലെ ഉമ്മ ഞങ്ങള് 4 പെൺകുട്ടികളെയും 7-ാം തരം വരെ തന്നെ മദ്രസയിൽ പഠിപ്പിച്ചു. ഞങ്ങള് 4 പെൺകുട്ടികളും അക്കാഡമിക്കലി നല്ല വിദ്യാഭ്യാസം തന്നെ തന്നു ഉമ്മയും. ഉമ്മാക്കതിൽ വലിയൊരു പങ്ക് തന്നെയാണ് ഉള്ളത്. മൂത്ത മോൾ അതിർപ്പത്തിൽ 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ കെട്ടിച്ചു വിട്ടു. പിന്നെ 2-ാമത്തെ താത്ത MA പൊളിറ്റിക്സ് വരെ പഠിച്ചു. BA ഇസ്ലാമിക് ഹിസ്റ്ററി ആയിരുന്നു. ഞാനും BA ഹിസ്റ്ററി, പിന്നെ PGDCA, അനിയത്തി BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അങ്ങനെ ഞങ്ങൾ 3 പേരും ഡിഗ്രിക്കാരാണ്. ഈ ഒറ്റ ക്ലാസ്സിലും പഠിക്കാത്ത ഉമ്മാന്റെ മക്കളാണ് ഞങ്ങൾ 3 പേരും. അത് കഴിഞ്ഞിട്ട് മാഷാല്ലാ ഞങ്ങളുടെ ആങ്ങള കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ ഒന്നായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അവന് MD പീഡിയാട്രിക്സും പാസ്സായി. ഇപ്പം കോഴിക്കോട് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഉമ്മക്ക് എഴുതാനും വായിക്കാനും ഒരു അക്ഷരം പോലും അറിയില്ലായിരുന്നു ആദ്യ കാലത്ത്. പക്ഷേ 35 വർഷം ദുബായ് എയർപോർട്ടിലായിരുന്നു ഉപ്പ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഉപ്പാക്ക് കത്തെഴുതാൻ വേണ്ടിയിട്ട് ആദ്യ കാലത്ത് ഉമ്മാന്റെ മൂത്ത ആങ്ങളെ ഉമ്മക്ക് എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ഉമ്മാനെ കാണുമ്പോൾ 3-ാമത്തെ മകളാണ്. ഞാൻ ഉമ്മ നന്നായിട്ട് എഴുതും വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മലയാളം നന്നായിട്ട് എഴുതും വായിക്കും. ഇംഗ്ലീഷിൽ ഞങ്ങളുടെ പേരുകളും ഉമ്മാന്റെ ഇപ്പാന്റെ പേരുകളും എല്ലാം എഴുതും ഉമ്മ. ഉപ്പ വിദേശത്തായതുകൊണ്ട് തന്നെ, ഇത്രയും വർഷം ഇപ്പൊ വിദേശത്തായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പഠനത്തിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും, ഞങ്ങൾ 5 മക്കളെ വിദ്യാഭ്യാസത്തിലും ഉപ്പ ഉമ്മാന്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല, വളരെ വലിയതാണ്. ഉമ്മക്ക് നമ്മളെ പഠിപ്പിക്കാനൊന്നും അറിയേണ്ടതില്ല. പക്ഷെ ഉമ്മ എപ്പോഴും ഇതുപോലെ, സാധാരണ എല്ലാ ഉമ്മമാരും പറയുന്ന പോലെ തന്നെ പഠിക്ക് പഠിക്ക് പഠിക്കുന്നതിന്, സാധാരണ ഉമ്മമാരെക്കാൾ ഉമ്മക്ക് പഠിപ്പിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ ഉമ്മ വീട്ടുജോലികളൊക്കെ ചെയ്യാൻ, സംസാരിക്കാൻ, ആളുകളോട് പെരുമാറാനൊക്കെ ഭയങ്കര ഉഷാറത. ഞാൻ ഈ ഇത്രയും എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊക്കെ എന്റെ ഉമ്മ തന്നെയാണ്. എല്ലാ കാലത്തും ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് ആളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 4 പെൺകുട്ടികളും എല്ലാ ജോലികളും നന്നായി ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുക്കിങ്ങിലൊക്കെ ഞാനൊക്കെ ഈ പാചകരംഗത്ത് എന്തെങ്കിലും എനിക്ക് ആവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്റെ ഉമ്മ തന്നെയാണുള്ളത്. പിന്നെ ഉമ്മ കുക്കിങ്ങിലാണെങ്കിലും ഉമ്മ നന്നായി സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. ഉമ്മ നന്നായിട്ട് ഗാർഡനിങ് ചെയ്യും. ഉമ്മ ഹാൻഡിക്രാഫ്റ്റ് നന്നായിട്ട് ചെയ്യും. ഉമ്മ ഉമ്മ ചെയ്യാത്തൊരു കാര്യമില്ല. ഉമ്മക്ക് പാട്ട് പാടാനേ അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഉമ്മ നന്നായി കഥ പറഞ്ഞു തരുമായിരുന്നു. ഉമ്മ നന്നായി TV കാണും. ഉമ്മ സിനിമകൾ കാണാറുണ്ട് ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട്. പത്രം നന്നായിട്ട് വായിക്കും. ഉമ്മക്കറിയാത്ത ഒരു ആനുകാലിക വാർത്തകളും ഇല്ല. ഉമ്മ നന്നായിട്ട് വനിത പോലുള്ള മാഗസീൻസ് ഉമ്മ നന്നായിട്ട് വായിക്കും. നമ്മുടെ ശ്രീദേവി ഇല്ലേ, നടി, ഹിന്ദി സിനിമ നടി ശ്രീദേവി മരിച്ചിട്ട് ഉമ്മ സങ്കടം പറയുന്നുണ്ട്. ഞങ്ങൾ മക്കൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഉമ്മ അത്രയും ഉഷാറാണ്. ഉമ്മക്ക് അറിയാത്ത ഒരു ഫീൽഡും ഒന്നും ഉമ്മക്കില്ലായിരുന്നു. ഉമ്മയുടെ മക്കൾ അതുപോലെ ഉഷാറാണ്. മഷാല്ലാ. അപ്പൊ നമ്മൾ സ്ത്രീകളായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട, സമൂഹത്തിന് ചെയ്യേണ്ട ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്, ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങേണ്ടത്. അപ്പം ഉമ്മക്ക് ഏറ്റവും നല്ല 5 മക്കളെയാണ് ഉമ്മ ഏറ്റവും നല്ല വിദ്യാഭ്യാസം വിവരം എല്ലാം കൊടുത്തിട്ട് ഉമ്മ സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ഏറ്റവും നല്ല ഒരു സാമൂഹ്യ സേവനമായിട്ടുള്ള ഒരു ഡോക്ടറെയാണ് ഉമ്മ. ഒരു ക്ലാസ്സിലും സ്കൂളിൽ പഠിക്കാത്ത ഉമ്മ ഒരു ഡോക്ടറെയാണ് ഉമ്മ പഠിച്ചു വിട്ടിട്ടുള്ളത്. അതുപോലെ ഉമ്മൻ്റെ മരുമകളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ MBBS ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായി. ഇപ്പം MD ജനറൽ മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളും. അപ്പൊ രണ്ട് ഡോക്ടർമാര് ഉമ്മ തന്നെയല്ല അതിന് കാരണം.
അപ്പം ഉമ്മാനെ കുറിച്ച് എനിക്ക് ഞങ്ങൾക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഈ പ്രവാസ ലോകത്ത് ഞാൻ ഉമ്മാനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് സങ്കടം വരുന്നുണ്ട് പറയുമ്പോൾ. ഉമ്മാനെ കണ്ടിട്ട് 6 മാസമായി ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പൊ ഞാനിവിടെ ചുരുക്കുകയാണ് ഉമ്മാനെ കുറിച്ച് ഉള്ള എന്റെ അഭിപ്രായങ്ങള്. അപ്പം എന്റെ ഉമ്മാക്കുപ്പാക്കും നമ്മുടെ എല്ലാവരുടെ ഉമ്മാക്കുപ്പാക്കും നല്ല ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാകട്ടെ. ഒരുപാട് ഒരുപാട് കാലം ഒരുപാട് നമുക്ക് എല്ലാവർക്കും അവരെല്ലാവരും കാണാനും ഒന്നിച്ച് ജീവിക്കാനൊക്കെ കഴിയുന്നതിനോട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു വിഷയം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും.